പത്രവായന കഴിഞ്ഞാൽ മുക്കിലും മൂലയിലും ഇടുന്ന പത്രക്കടലാസുകൾ കൊണ്ടും പല നിറങ്ങളിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ടും പലതരത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കുകയാണ് തങ്കച്ചി സുലേഖ. ഒരു നേരം പോലും വെറുതെ ഇരിക്കരുതെന്ന വാശിയിൽ 86 വയസ്സിലും തങ്കച്ചി പൂക്കൾ ഉണ്ടാക്കുന്നു. ഏറെ സമയമെടുത്തുണ്ടാക്കുന്ന കടലാസ് പൂക്കൾ കുട്ടികൾക്ക് സമ്മാനമായി നൽകും. കുട്ടിക്കളികൾക്കിടയിൽ പൂക്കൾ പിഞ്ഞിയും കീറിയും നനഞ്ഞും ഓർമ്മയാകുന്നത് കണ്ടിട്ടും തങ്കച്ചിക്ക് മടുക്കുന്നില്ല. അത്രയ്ക്ക് അഭിനിവേശമാണവർക്ക് കരവിരുതുകളോട്. SSLC ടെയ്ലറിംഗ് ആൻഡ് ക്രാഫ്റ്റ് കോഴ്സും കഴിഞ്ഞ് എറണാകുളം വടുതലയിലെ ചിന്മയ വിദ്യാലയത്തിൽ ക്രാഫ്റ്റ് അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ച ഇവർ വിരമിച്ചതിനു ശേഷം തിരൂർ പൊറ്റത്തപ്പടിക്ക് സമീപമുള്ള വീട്ടിൽ ഇളയ മകൻ തമ്പിക്കൊപ്പം വിശ്രമ ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ. പത്രക്കടലാസിലാണ് തങ്കച്ചി വിസ്മയങ്ങൾ തീർക്കുന്നത്. 6 മാസം മുമ്പാണ് ഇവർ തിരൂരിലെത്തിയത്. വെറുതെ ഇരിക്കുമ്പോൾ മോശം ചിന്തകൾ കടന്നുകൂടുമെന്നും കർമ്മനിരതമാകുമ്പോൾ സൗഖ്യത്തോടെ ജീവിക്കാമെന്നുമുള്ള ചിന്മയാനന്ദ ഗുരുവിന്റെ ദർശനത്തെ പിൻപറ്റിയാണ് തങ്കച്ചിയുടെ ജീവിതം. വേസ്റ്റിനെ ബെസ്റ്റാക്കുകയെന്ന ആശയമാണ് തന്നെ ഇതിലേക്ക് നയിച്ചതെന്നും തങ്കച്ചി സുലേഖ പറയുന്നു. പേപ്പർ കൊണ്ടുപോയി എനിക്ക് മനസ്സിന് സന്തോഷമാണ്. ഒന്നും ആലോചിക്കണ്ട, നമുക്ക് കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. ഒരു അസുഖവും എനിക്കില്ല, അതാണ് എൻ്റെ ഏറ്റവും ചിന്ത. ചിന്മയസ്വാമിജി പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ. പിന്നെ ഒന്നും ചിന്തിച്ചുകൊണ്ടിരിക്കരുത്, പഴയ കാലങ്ങളെ പറ്റിയിട്ട് പുതിയത് ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ബുദ്ധി ഒരിക്കലും വെറുതെ ഇരിക്കില്ല, ബുദ്ധി എപ്പോഴും ഓരോന്ന് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന അതൊരു പ്രത്യേകതയാണെന്ന് ചിന്മയസ്വാമിജി പറഞ്ഞ ആ ഒരു ഇതിലാണ് ഞാൻ ഒരു ചിന്ത എനിക്കില്ല. ന്യൂസ് ബ്യൂറോ, തിരൂർ.